മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 2, 1869. മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? ഉത്തരം പോർബന്തർ. മഹാത്മാഗാന്ധിയുടെ ആദ്യ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ്. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം പുത്ലിബായ്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ഉത്തരം കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 13 വയസ്സ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയുടെ സത്യവുമായുള്ള എൻ്റെ പരീക്ഷണങ്ങളുടെ കഥ യഥാർത്ഥത്തിൽ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. ആരാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ഉത്തരം മഹാദേവ് ദേശായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ മഹാത്മാഗാന്ധി അറസ്റ്റിലായത്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം ആരംഭിച്ചത്? ഉത്തരം ചമ്പാരൻ. 1921 സെപ്റ്റംബർ 22 ലോകം തന്നെ വീക്ഷിക്കുന്ന രീതിയെ മാറ്റിമറിച്ച ഏത് സുപ്രധാന തീരുമാനമാണ് മധുരയിൽ വെച്ച് അദ്ദേഹം എടുത്തത്? ഉത്തരം അരക്കെട്ട്, ധോത്തി, ഷാൾ എന്നിവ മാത്രം ധരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹ സമരം നയിച്ചത്? ഉത്തരം സരോജിനി നായിഡു. എപ്പോഴാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം ആഘോഷിക്കുന്നത്? ഉത്തരം ഒക്ടോബർ 2. 1920 മഹാത്മാഗാന്ധി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിയുടെ ആത്മീയ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം ലിയോ ഡോൾസ്റ്റോയ്. സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി എന്താണ് വിളിച്ചത്? ഉത്തരം ദേശാഭിമാനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് മഹാത്മാഗാന്ധി ബാങ്ക് നോട്ടുകൾ പുറത്തിറക്കിയത്? ഉത്തരം 1996. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭജൻ വൈഷ്ണവ് ജാനേ തോ ദേനേ കഹിയെ എഴുതിയത് ആരാണ്? ഉത്തരം നെൻസി മേത്ത. ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഏതു പേരിലാണ്? ഉത്തരം ബാപ്പു. സബർമതി ആശ്രയം എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. സബർമതി ആശ്രയം മുമ്പ് എന്താണ് വിളിച്ചിരുന്നത്? ഉത്തരം സത്യാഗ്രഹ ആശ്രയം. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1915. ഇന്ത്യയുടെ ആഗസ്റ്റ് പ്രസ്ഥാനം എന്നും അറിയപ്പെട്ടിരുന്നത് ജനകീയ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പേര്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. സത്യാഗ്രഹത്തിൽ ആഗ്രഹം എന്ന പദവിന്റെ അർത്ഥം എന്താണ്? ഉത്തരം നിർബന്ധം. ക്വിറ്റ് ഇന്ത്യ സമരത്തിനായി ഗാന്ധിജിയെ തടങ്കിൽ വെച്ചത് എവിടെയാണ്? ഉത്തരം ആഗാഖാൻ പാലസ് ജയിൽ. 1948 ജനുവരി 13 ഗാന്ധിജി അവസാനമായി ഉപവാസം അനുഷ്ഠിച്ചത് ഏത് സ്ഥലത്താണ്? ഉത്തരം ഡൽഹി. എപ്പോഴാണ് ചൗരി ചൗരാ സംഭവം നടന്നത്? ഉത്തരം ഫെബ്രുവരി 4, 1922. ചമ്പാരൻ പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം 1917. ഗാന്ധിജിയുടെ മരണകാരണം എന്തായിരുന്നു? ഉത്തരം വർഗീയവാദിയുടെ വെടിവെപ്പ്. എവിടെ വെച്ചാണ് ഗാന്ധിജി മരണപ്പെട്ടത്? ഉത്തരം ന്യൂഡൽഹി. ഗാന്ധിജി എന്നാണ് മരണപ്പെട്ടത്? ഉത്തരം 1948 ജനുവരി 30.